അനുമോദന വിവരങ്ങൾ നൽകുന്നു. അതിന് ചില സാങ്കേതിക വിഷയങ്ങൾ സഭയാണ്. അനുമോദന്റെ വാഹനവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നത് പി ആർ ഒ അല്ല, ഇതില് ഓപ്പറേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. ബാബു ഇപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഇപ്പോൾ അവിടെ സ്റ്റെബിലൈസ് ചെയ്യും. അവർ കംപ്ലീറ്റ്ലി നോർമൽ, കംപ്ലീറ്റ്ലി ഫിറ്റ് ആൻഡ് ഫൈൻ ആയതിനു ശേഷം നമ്മൾ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ് എങ്ങനെ പറയാം. സോ ഇപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സഹായം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വി കുഡ് ഡു ഇറ്റ് സക്സസ്ഫുള്ളി. തിങ്കളാഴ്ചയാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. നമ്മൾ പക്ഷേ ഇന്നലെയായിരുന്നു കൂടുതൽ വിദഗ്ധ സേവനം ആവശ്യമുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. ഇത് തുടക്കം മുതൽ തന്നെ ഇത് സങ്കീർണമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നോ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഘട്ടങ്ങൾ? അല്ല, നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയൊരു വിവരം കിട്ടി. ആ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് പോലീസും അതേപോലെ ഫയർഫോഴ്സ് അതേപോലെ ഫോറസ്റ്റിന്റെ ടീം ഇമ്മീഡിയറ്റ്ലി ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ രാത്രി അവിടെ എത്തി, അവരെ കാണാൻ പെട്ടെന്ന് ഒരു സ്പോട്ടിലെത്തി സംസാരിച്ചു. അതിനുശേഷം ലൈറ്റിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു ഓപ്പറേഷൻ എൻ ഡി ആർ എഫ് അറിയിച്ചു. പിന്നെ എൻ ഡി ആർ എഫ് നോർമലി ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് ഇൻഫോം ചെയ്യുന്നത് എൻ ഡി ആർ എഫ് ആണ്. എൻ ഡി ആർ എഫ് എത്തി, എൻ ഡി ആർ എഫ് ശ്രമിച്ചു, പാരലായിട്ട് നമ്മൾ ഇൻഫോംഡ് കോസ്റ്റ് ഗാർഡ് ഓൾസോ. കോസ്റ്റ് ഗാർഡിൻ്റെ ചോപ്പർ വെച്ചിട്ട് ഇന്നലെ ഒരു ഓപ്പറേഷൻ ശ്രമിച്ചു. ആ സമയത്ത് പാരലായിട്ട് തന്നെ ആർമി അറിയിച്ചിരുന്നു. സോ ആ രീതിയിൽ നമ്മൾ പോയതും അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ സിറ്റുവേഷനിൻ്റെ സീരിയസ്നെസ് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പോയി. ഇപ്പം വി ഹാവ് സക്സസ്ഫുൾ, ലൈക്ക് എവ്രി വൺ ഈസ് സക്സസ്ഫുൾ. ബാബുവിന്റെ ആരോഗ്യനില പൂർണ്ണമായും നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഇനിയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേബിൾ ആണ്. ഡി എം ഒ അവരുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അവർ ആംബുലൻസിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എത്തും. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അത് നമുക്ക് സമീപകാലത്ത്